നമ്മുടെ ക്ലാസ്സിലേക്ക് ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫോട്ടോസിന്തസിസ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററിലെ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സിലേക്ക് എത്തുന്നതിന് രണ്ട് ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു, ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്ന പ്രധാന ഇവന്റുകൾ, സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്ന ആദ്യത്തെ പ്രവർത്തനം ലൈറ്റിന്റെ അബ്സോർപ്ഷൻ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു തൈലക്കോയിഡ് മെംബ്രെയിനിൽ ഇരിക്കുന്ന പിഗ്മെന്റ്സ് ഫോട്ടോ സിസ്റ്റംസ് ആയിട്ടാണ് ഗ്രൂപ്പ് ചെയ്ത് കാണപ്പെടുന്നത്. രണ്ടു തരത്തിലുള്ള ഫോട്ടോ സിസ്റ്റംസ് ഉണ്ടെന്നും പഠിച്ചു. ഈ രണ്ട് രീതിയിലുള്ള ഫോട്ടോ സിസ്റ്റംസും ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു. ലൈറ്റ് അബ്സോർപ്ഷൻ ബൈ PS1 and PS2. രണ്ടാമത്തെ പ്രധാന പ്രവർത്തനം അവിടെ നടക്കുന്നത്, ലൈറ്റ് റിയാക്ഷനിൽ നടക്കേണ്ടത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് മെംബ്രെയിനിൽ അടങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള പ്രോട്ടീനുകളിലൂടെ അഥവാ ഇലക്ട്രോൺ കാരിയർ പ്രോട്ടീനുകളിലൂടെയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കേണ്ടത്. അതാണ് രണ്ടാമത്തെ പ്രവർത്തനം. ഇങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നതിന്റെ ഭാഗമായി ATP അഥവാ NADPH എന്നൊക്കെ വിളിക്കുന്ന എനർജി മോളിക്യൂളുകളുടെ സിന്തസിസ് നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് അടുത്ത ഇവന്റ് ആയിട്ട് വരുന്നത്, സിന്തസിസ് ഓഫ് ATP ആൻഡ് NADPH. ഇനിയൊരു പ്രവർത്തനം ഇവിടെ നടക്കുന്നത്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന് ആവശ്യമായ ഇലക്ട്രോൺസിനെ ലൈറ്റ് റിയാക്ഷനിൽ കിട്ടുന്നത് വാട്ടർ മോളിക്യൂളിന്റെ സ്പ്ലിറ്റിംഗ് വഴിയാണ് അഥവാ ഫോട്ടോളിസിസ് വഴിയാണ്. അപ്പോൾ നാലാമത്തെ ഇവന്റ് എന്ന് പറയുന്നത് ഫോട്ടോളിസിസ് ഓർ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ആണ്. അടുത്ത ഇവന്റ് എന്ന് പറയുന്നത് റിലീസ് ഓഫ് ഓക്സിജൻ. ഫോട്ടോളിസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓക്സിജനും കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്സിജൻ അവിടെ ഈ പ്രവർത്തനങ്ങൾക്കൊന്നും ആവശ്യമില്ലാത്തതിനാൽ ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുകയാണ് അഥവാ പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നത് ലൈറ്റ് റിയാക്ഷനിലാണ്. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് സ്ഥലം, സൈറ്റ് എന്ന് വിളിക്കുന്നത് തൈലക്കോയിഡ് മെംബ്രെയിനിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി. തൈലക്കോയിഡ് മെംബ്രെയിനിൽ മാത്രമല്ല ഇത് നടക്കുന്നത്, സ്ട്രോമയിലൂടെ സ്ട്രോമയിലൂടെ പോകുന്ന മെംബ്രേനിയസ് ആയിട്ടുള്ള ലാമല്ല എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഫ്രെഡ്സ് അഥവാ സ്ട്രോമ ലാമല്ല, ഈ സ്ട്രോമ ലാമല്ല മെംബ്രെയിനിലും ഇത്തരത്തിലുള്ള പിഗ്മെന്റ് സിസ്റ്റംസ് ഉണ്ട്. അവിടെ ഫോട്ടോസിസ്റ്റം 1 മാത്രമാണ് ഇരിക്കുന്നത്, എന്നാലും അവിടെയും ഈ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി ലൈറ്റ് റിയാക്ഷന്റെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാം. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ലൈറ്റിന്റെ അബ്സോർപ്ഷനും അതോടൊപ്പം നടക്കുന്ന ലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ആ ഒരു പ്രവർത്തനം, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആണ് ഇവിടെ നടക്കാനുള്ളത്. അതുവഴി ATPയുടെ സിന്തസിസ് നടക്കുന്നുണ്ട്. ATP അഥവാ എനർജി മോളിക്യൂളിന്റെ സിന്തസിസിനെ നമ്മൾ ഫോസ്ഫോ റിലേഷൻ എന്നാണ് വിളിക്കാറുള്ളത്. ADPയിൽ നിന്നും ATP ഉണ്ടാവുന്ന ആ പ്രവർത്തനം അതിനെ ഫോസ്ഫോ റിലേഷൻ എന്നാണ് വിളിക്കാറുള്ളത്. അതിന് ധാരാളം എനർജി ആവശ്യമുണ്ട്, ഇതിന് വേണ്ട എനർജി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിലൂടെ കിട്ടാറുണ്ട്. അപ്പോ ഫോസ്ഫോ റിലേഷൻ അഥവാ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആണ് ഇനി നടക്കാൻ പോകുന്നത്. ഇവിടെ ലൈറ്റിന്റെ പ്രസൻസിലുള്ള ഫോസ്ഫോ റിലേഷൻ ആയതുകൊണ്ട് ഈ ഫോസ്ഫോ റിലേഷനെ ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ എന്നാണ് വിളിക്കാറുള്ളത്. ഇത്തരത്തിൽ ATP ഉണ്ടാക്കുന്നത് ലൈറ്റിന്റെ പ്രസൻസിലായതുകൊണ്ട് ഇതിനെ ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ എന്നാണ് വിളിക്കാറുള്ളത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് രണ്ട് രീതിയിലാണ് നടക്കുന്നത് അഥവാ ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ രണ്ട് രീതിയിലാണ് നടക്കുന്നത്. നോൺ സൈക്ലിക് ആയിട്ടുള്ള, ഇലക്ട്രോൺ ഒരു സ്ഥലത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചെത്താത്ത രീതിയിലുള്ള ഒരു യാത്ര ഇലക്ട്രോണിന്റെ ട്രാൻസ്പോർട്ട്, അതിനെയാണ് നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് അഥവാ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ എന്ന് വിളിക്കാറുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നോൺ സൈക്ലിക് ആണെങ്കിലും സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടും കൂടെ ഇതിൽ വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ അഥവാ നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം. നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തൈലക്കോയിഡ് മെംബ്രെയിനിലുള്ള ഫോട്ടോ സിസ്റ്റം 2 നിന്നാണ് കേട്ടോ. ഫോട്ടോ സിസ്റ്റം ടു എന്താണ് അതിലുണ്ടായിരിക്കുക? കുറേയധികം പിഗ്മെന്റ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും, ആക്സസറി പിഗ്മെന്റ്സും നടുവിൽ ഒരു റിയാക്ഷൻ സെന്ററിലായിട്ടുള്ള ക്ലോറോഫിൽ എ മോളിക്യൂളും ഉണ്ടായിരിക്കും അല്ലെ. ഇതിലേക്ക് ലൈറ്റ് വരുമ്പോൾ,
ഈ ഫോട്ടോ സിസ്റ്റത്തിലേക്ക് ലൈറ്റ് കിട്ടുമ്പോൾ ഫോട്ടോ സിസ്റ്റം ടുവിന്റെ ഉള്ളിലിരിക്കുന്ന റിയാക്ഷൻ സെന്ററിലെ ക്ലോറോഫിൽ എ മോളിക്യൂളിന് 680 നാനോമീറ്ററിലുള്ള ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എക്സൈറ്റഡ് ആവും. എക്സൈറ്റഡ് ആവും, ഒപ്പം തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ വാട്ടർ മോളിക്യൂളിന്റെ സ്പ്ലിറ്റിംഗ് നടന്ന് അതിൽ നിന്നുമുള്ള ഇലക്ട്രോൺ ഫോട്ടോ സിസ്റ്റം ടുവിലേക്ക് എത്തും. ഫോട്ടോ സിസ്റ്റം ടുവിൽ നിന്നും ആ ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയി മുകളിലേക്ക് ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്ററിലേക്ക് ജമ്പ് ചെയ്തു പോകും. ഹൈ എനർജിയില് ഇലക്ട്രോൺ ആക്സെപ്റ്ററിന്റെ ഉള്ളിലേക്ക് ഈ ഇലക്ട്രോൺ ജമ്പ് ചെയ്യും. അവിടെ നിന്നും ഇലക്ട്രോൺ കുറേയധികം ഇലക്ട്രോൺ കാരിയേഴ്സ് അഥവാ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാരിയർ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഇവിടെ മെംബ്രെയിൻ പ്രോട്ടീന്റെ ഇടയിലാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ള ആലോചിക്കുക. തൈലക്കോയിഡ് മെംബ്രെയിന്റെ അകത്തുള്ള ധാരാളം ഇലക്ട്രോൺ കാരിയേഴ്സ് ഉണ്ടാവും. അവരിലൂടെ അതിനെ നമ്മൾ ഒറ്റ ഒരു ബോക്സ് ആയിട്ടേ കാണിച്ചിട്ടുള്ളൂ. പലതരത്തിലുള്ള ഇലക്ട്രോൺ കാരിയേഴ്സ് ഉണ്ട്. അത് ഏതെല്ലാമാണെന്നൊന്നും നമുക്കിവിടെ പഠിക്കാനില്ല. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ ഇലക്ട്രോൺസ് പാസ് ചെയ്ത് ഫോട്ടോ സിസ്റ്റം വണ്ണിലേക്ക് എത്തും എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇതെല്ലാം മെംബ്രെയിന്റെ ഉള്ളിൽ തന്നെയാണ് നടക്കുന്നത്. നമ്മളിങ്ങനെ എനർജി ലെവലിൽ വെച്ചിട്ടാണ് മുകളിലേക്കും താഴേക്കും ഒക്കെ ഓരോ മാർക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നത്, ഇലക്ട്രോണിന്റെ എനർജി ഏത് അവസ്ഥയിലാണ് എന്നുള്ളതനുസരിച്ചിട്ട്. എനർജി കൂടിയ അവസ്ഥയിലാണത് പ്രൈമറി ആക്സെപ്റ്ററിലേക്ക് പോകുന്നത്. അവിടെ നിന്നും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വഴി ഫോട്ടോ സിസ്റ്റം വണ്ണിലേക്ക് എത്തുമ്പോഴേക്കും ഇലക്ട്രോണിന്റെ എനർജി മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ അതിന് എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. അവിടെ ഫോട്ടോ സിസ്റ്റം വണ്ണിൽ എത്തിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിന് എനർജി ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ വീണ്ടും എക്സൈറ്റഡ് ആക്കാൻ വേണ്ടി ലൈറ്റ് ഇവിടെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഫോട്ടോ സിസ്റ്റം വണ്ണിലും ലൈറ്റ് വരും. ഫോട്ടോ സിസ്റ്റം വണ്ണില് P700 നാനോമീറ്ററിലുള്ള ലൈറ്റ് വേവ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള റിയാക്ഷൻ സെന്റർ എക്സൈറ്റഡ് ആവും. അവിടെ നിന്നും ഈ ഇലക്ട്രോണിനെ തള്ളി വീണ്ടും പുറത്തേക്ക് വിടും. അങ്ങനെ വീണ്ടും ഇലക്ട്രോൺ അടുത്ത ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് സെക്കൻഡറി ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് ജമ്പ് ചെയ്ത് പോകും. അവിടെ നിന്ന് വീണ്ടും ഒരു ചെറിയ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വഴി ഇലക്ട്രോൺ NADP എന്ന് പറയുന്ന ഒരു മോളിക്യൂളിലേക്ക് കടന്നുപോകും. NADPയിലേക്ക് ഇലക്ട്രോൺ മാത്രമല്ല ഒരു പ്രോട്ടോണും കൂടി കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഇലക്ട്രോണും പ്രോട്ടോണും കൂടി കടന്നു വരുന്നതോടുകൂടി NADPH എന്നുള്ള രൂപത്തിലേക്ക് മാറും. അതുപോലെ തന്നെ അങ്ങനെ ഇലക്ട്രോണിന്റെ യാത്ര NADPH ൽ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആദ്യം നടന്നില്ലേ, ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്ന സമയത്ത് ഒരു ADP മോളിക്യൂള് ATP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ADP മോളിക്യൂൾ ATP ആയിട്ട് കൺവേർഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ATPയും കിട്ടുന്നുണ്ട്, ഒരു NADPH മോളിക്യൂളും നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് വഴി കിട്ടും. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലൈറ്റ് ഈസ് അബ്സോർബ് ബൈ ഫോട്ടോസിസ്റ്റം 2 ആൻഡ് ഇലക്ട്രോൺ ഫ്രം ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ എന്റേഴ്സ് ഇൻ ടു ദി ഫോട്ടോസിസ്റ്റം 2's റിയാക്ഷൻ സെന്റർ ഫ്രം വേർ ഇറ്റ് ഈസ് എക്സൈറ്റഡ് ഓർ ഇറ്റ് ഈസ് ജംപ്ഡ് ഇൻ ടു എ പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ. ഫ്രം പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഇലക്ട്രോൺ മൂവ്സ് ഡൗൺ ഫോട്ടോസിസ്റ്റം 1 ത്രൂ മെനി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓർ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്. ഇലക്ട്രോൺ കാരിയിങ് പ്രോട്ടീൻസ് ഫ്രം ഫോട്ടോസിസ്റ്റം 1 ഇലക്ട്രോൺ ഈസ് അഗെയിൻ എക്സൈറ്റഡ് ഓർ ഇലക്ട്രോൺ ഈസ് അഗെയിൻ ജംപ്ഡ് ഇൻ ടു സെക്കൻഡറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഡ്യൂ ടു ലൈറ്റ് വേവ്സ്. From secondary electron acceptor, electron passes through a short electron transport chain or electron transport system and moves to the NADP, reducing NADP to NADPH. Thus, electron transport is electron transport comes to an end. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ അത് നോക്കാം, പറഞ്ഞു നോക്കാം. ഫോട്ടോസിസ്റ്റം 1 എത്തുന്ന ഇലക്ട്രോൺ ഫോട്ടോളിസിസ് വഴി ഫോട്ടോസിസ്റ്റം 2 എത്തുന്ന ഇലക്ട്രോൺ
ലൈറ്റ് വേവ്സ് മുഖാന്തരം എക്സൈറ്റഡ് ആയി പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്കും തുടർന്ന് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വഴി ഫോട്ടോസിസ്റ്റം വണ്ണിലേക്കും എത്തുന്നു. ഫോട്ടോസിസ്റ്റം വണ്ണിൽ നിന്നും ലൈറ്റ് വേവ്സ് അബ്സോർബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ വീണ്ടും എക്സൈറ്റഡ് ആയി സെക്കൻഡറി ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഒരു ചെറിയ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വഴി എൻഎഡിപിയിലേക്ക് എത്തുകയും എൻഎഡിപി റെഡ്യൂസ് ചെയ്ത് എൻഎഡിപിഎച്ച് ആവുകയും ചെയ്യുന്നു. അതോടെ ഇലക്ട്രോണിന്റെ യാത്ര അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ എൻഎഡിപിഎച്ച് ഉണ്ടാവുന്നു എന്നുള്ള ഒരു ബെനിഫിറ്റ് മാത്രമല്ല, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആദ്യം നടക്കുന്ന സ്ഥലത്ത് വെച്ച് ഒരു എടിപി മോളിക്യൂളിന്റെ പ്രൊഡക്ഷനും നടക്കുന്നുണ്ട്, ഫോസ്ഫോറിലേഷനും നടക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സ്കീമിൽ പഠിക്കാനുള്ളത്. ഇതിനെ സെഡ് സ്കീം എന്നും കൂടെ വിളിക്കാറുണ്ട്. ഈ പ്രത്യേക രീതിയിലുള്ള ഇലക്ട്രോണിന്റെ യാത്രയാണ് ഇതിനുള്ള കാരണം. ആദ്യം എക്സൈറ്റഡ് ആവുന്നു, പിന്നെ ഇലക്ട്രോൺ എനർജി കുറയുന്നു, പിന്നെ വീണ്ടും എക്സൈറ്റഡ് ആവുന്നു. ഒരു സെഡ് സ്കീമിലാണ് ഇലക്ട്രോണിന്റെ യാത്ര. അതുകൊണ്ട് ഇതിനെ സെഡ് സ്കീം എന്നും കൂടെ വിളിക്കാറുണ്ട്. അപ്പോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്, നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കാം നമുക്ക് ഇതിനെ, അല്ലെങ്കിൽ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ എന്ന് വിളിക്കാം. അതുമല്ലെങ്കിൽ സെഡ് സ്കീം ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതേ സെയിം ആൻസർ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡയഗ്രാം മാറ്റിക്കായിട്ടുള്ള ഒരു കാര്യം വരച്ച് അത് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി ഇത് തന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിലും നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ എളുപ്പം തന്നെയാണ്. ഈ രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അടുത്തത് സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടാണ്. അവിടെയുള്ള വ്യത്യാസം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം, ഇലക്ട്രോൺ ഒരു സ്ഥലത്തുനിന്ന് യാത്ര തുടങ്ങി തിരിച്ച് അവിടേക്ക് തന്നെ ഫോട്ടോസിസ്റ്റം വണ്ണിലേക്ക് തന്നെ എത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോസിസ്റ്റം ടു ഇവിടെ കാണുന്നില്ല. അപ്പൊ ഇത്തരം പ്രത്യേകതകളൊക്കെ ഉള്ളതാണ് നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. ഫോട്ടോസിസ്റ്റം വൺ മാത്രമാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. കാരണം ഫോട്ടോസിസ്റ്റം വൺ മാത്രമുള്ള ഒരു സ്ഥലമുണ്ട് ക്ലോറോപ്ലാസ്റ്റിനകത്ത്, അതാണ് ലാമെല്ല മെംബ്രെയിൻ. നമ്മൾ പറഞ്ഞിരുന്നു ഗ്രാനകളുടെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലാമെല്ല ഉണ്ടായിരിക്കും സ്ട്രോമയിൽ ഉള്ള ലാമെല്ല മെംബ്രേനിയസ് ആയിട്ടുള്ള ഷീറ്റുകള്, രണ്ട് അവിടെ ഇവിടെയൊക്കെയുള്ള ഗ്രാനകളെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുന്ന ലിങ്കുകളായിട്ട് നമ്മൾ വരച്ചിരുന്നില്ലേ, അങ്ങനെ ഇന്റർ കണക്ട് ചെയ്യുന്ന ഈ ലാമെല്ലകളില് ഫോട്ടോസിസ്റ്റം വൺ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അത്തരം മെംബ്രെയിനുകളില്. അപ്പോൾ അവിടെ ഫോട്ടോസിസ്റ്റം ടു ഇല്ലാത്തതുകൊണ്ട് അവിടെ നോൺ സൈക്ലിക് റിയാക്ഷൻ നടക്കാനും ഫോട്ടോളിസിസ് നടക്കാനും പറ്റില്ല. അപ്പോൾ ഉണ്ടാവുന്ന റിയാക്ഷനാണ് സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. എന്തായാലും ഇതില് ഫോട്ടോസിസ്റ്റം വൺ മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ എനർജി കുറവുമാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ എൻഎഡിപി ഉണ്ടാവുന്നില്ല, എൻഎഡിപിഎച്ച് ഉണ്ടാവുന്നില്ല, എടിപി മാത്രമാണ് ഉണ്ടാവുന്നുള്ളൂ. ഇവിടെ എങ്ങനെയാണ് ഇലക്ട്രോൺ, ഇവിടെ ഫോട്ടോളിസിസ് നടക്കാത്തതുകൊണ്ട് ഫോട്ടോസിസ്റ്റം വണ്ണിന്റെ റിയാക്ഷൻ സെന്ററിലുള്ള ഇലക്ട്രോൺ തന്നെയാണ് എക്സൈറ്റഡ് ആയിട്ട് മുകളിലേക്ക് പാസ് ചെയ്ത് പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് എത്തുന്നത്. പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ നിന്നും അത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വഴി ഫോട്ടോസിസ്റ്റം വണ്ണിലേക്ക് എത്തുന്നു. ഫോട്ടോസിസ്റ്റം വണ്ണിലേക്ക് എത്തുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വഴിയാണ് കേട്ടോ. അങ്ങനെ എത്തുന്നതിന്റെ ഇടയിൽ ഒരു എടിപി മോളിക്യൂളിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോ ഇലക്ട്രോൺ ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങി തിരിച്ച് അവിടെ തന്നെ എത്തി, വളരെ എളുപ്പമാണ്. ഇതില് രണ്ട് ഫോട്ടോ സിസ്റ്റംസ് ഇൻവോൾവ് ചെയ്യുന്നില്ല. സ്ട്രോമ ലാമെല്ലയിലാണ് ഇത്തരത്തിലുള്ള സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. എനർജി കുറവാണ്, ഫോട്ടോളിസിസ് നടക്കുന്നില്ല, ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ മാത്രമേ ഇവിടെ ആവശ്യമായിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള പല പ്രത്യേകതകളും നമുക്ക് ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തുവെച്ച് പഠിക്കുക. നമ്മുടെ അടുത്ത ടോപ്പിക് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. എടിപിയുടെ പ്രൊഡക്ഷനെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുമ്പോൾ എടിപി ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു, അഥവാ ഫോസ്ഫോ റിലേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എടിപി ഉണ്ടാവുന്ന പ്രവർത്തനത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ഇതിലെ പ്രധാന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടായിരിക്കണം. എന്താണ് പ്രോട്ടോൺ? ഹൈഡ്രജൻ അയോൺ. നമുക്കറിയാം അല്ലെ, ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷനെയാണ് നമ്മൾ പി എച്ച് ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ അഥവാ പ്രോട്ടോണിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ അസിഡിക് കണ്ടീഷൻ എന്നും അല്ലെങ്കിൽ ആൽക്കലൈൻ കണ്ടീഷൻ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കാറുള്ളത്. എന്തായാലും
ഹൈഡ്രജൻ അയോണുകളുടെ അളവില് ഒരു ഭാഗത്ത് കൂടുതൽ അഥവാ നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിൻ ഇതാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നിറയെ ഹൈഡ്രജൻ അയോണുകൾ നിറയണം പുറത്ത് സ്ട്രോമയിൽ ഹൈഡ്രജൻ അയോണുകൾ കുറയണം എന്നാൽ മാത്രമേ എടിപിയുടെ സിന്തസിസ് നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് വേണ്ടത് എടിപി സിന്തസിസിന് പ്രോട്ടോൺ ഗ്രേഡിയന്റ് പ്രോട്ടോൺ വ്യത്യാസം എവിടെ ല്യൂമന്റെ ഉള്ളിലും സ്ട്രോമയിലും അല്ലേ ല്യൂമന്റെ ഉള്ളിലും സ്ട്രോമയിലും തമ്മിൽ പ്രോട്ടോണിന്റെ ഒരു ഗ്രേഡിയന്റ് ഉണ്ടായിരിക്കണം എവിടെയാണ് പ്രോട്ടോൺ കൂടുതൽ കാണേണ്ടത് ല്യൂമന്റെ ഉള്ളിൽ എവിടെയാണ് കുറവ് വേണ്ടത് സ്ട്രോമയിൽ ഇങ്ങനെ ഒരു ഗ്രേഡിയന്റ് എങ്ങനെ ഉണ്ടാവും അതിനുള്ള മെത്തേഡുകളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് മൂന്ന് മാർഗങ്ങളാണ് ഇവിടെ ക്ലോറോപ്ലാസ്റ്റിനകത്ത് അഥവാ ല്യൂമന്റെ ഉള്ളിൽ പ്രോട്ടോൺ കൂടാനും സ്ട്രോമയിൽ പ്രോട്ടോൺ കുറയാനുമായിട്ട് നമ്മുടെ സിലബസിൽ അല്ലെങ്കിൽ ആക്ച്വലായിട്ട് പറയുന്നത് സയന്റിസ്റ്റുമാർ പറയുന്ന മൂന്ന് പോയിന്റുകളാണ് പ്രോട്ടോൺ കുറയാനുള്ള മൂന്ന് കാര്യങ്ങൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂടെ എന്താണ് ആദ്യത്തെ പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് ഫോട്ടോളിസിസ് ടേക്സ് പ്ലേസ് ഓൺ ഇന്നർ സൈഡ് ഓഫ് മെംബ്രെയിൻ ടുവേർഡ്സ് ല്യൂമൺ എന്താണ് എഴുതിയത് ഫോട്ടോളിസിസ് നടക്കുന്നത് ല്യൂമന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അപ്പോ ഫോട്ടോളിസിസ് അഥവാ വാട്ടർ മോളിക്യൂളിന്റെ ബ്രേക്കിംഗ് H2O ബ്രേക്ക് ചെയ്ത് രണ്ട് പ്രോട്ടോണുകളും രണ്ട് ഇലക്ട്രോണുകളും ഒരു ഓക്സിജനുമായി മാറുന്നത് തൈലക്കോയിഡിന്റെ മെംബ്രെയിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ല്യൂമന്റെ അകത്ത് വെച്ചിട്ടാണ് അപ്പോൾ അവിടെ പ്രോട്ടോണുകളുടെ അളവിൽ ഒരു കൂടുതലായിട്ട് അല്ലെ വാട്ടർ മോളിക്യൂൾസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത് ഒരു വാട്ടർ മോളിക്യൂൾ പൊട്ടിയാൽ രണ്ട് പ്രോട്ടോൺ ഉണ്ടാവും ആ രീതിയിൽ ധാരാളം പ്രോട്ടോണുകൾ ഇതിന്റെ ഉള്ളിൽ അക്യുമുലേറ്റ് ചെയ്യും ല്യൂമന്റെ ഉള്ളിൽ ഒരെണ്ണാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുള്ള അതിനുള്ള സ്ഥലമേ ഉള്ളൂ പക്ഷേ ആക്ച്വലി ഒരുപാട് വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ ഹൈഡ്രജൻ അയോണുകളുടെ കോൺസെൻട്രേഷൻ ല്യൂമന്റെ അകത്ത് കൂടുന്നതിന് ഒരു കാരണമാവും രണ്ടാമതൊരു കാരണം കൂടി പറയുന്നുണ്ട് നമ്മള് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പറഞ്ഞപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞിരുന്നു അല്ലെ ഫോട്ടോസിസ്റ്റം ടുവിൽ നിന്നും ഇലക്ട്രോൺസ് ഒരു പ്രൈമറി അക്സെപ്റ്ററിലേക്ക് പോവുകയും അവിടെ നിന്നും ഇലക്ട്രോൺസ് ഇങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വഴി ഫോട്ടോസിസ്റ്റം വണ്ണിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിനിടയിൽ വെച്ചിട്ടാണ് ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വഴിയാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞത് അല്ലെ ഇങ്ങനെ വരുന്ന വഴിയിൽ ഒരു ഇലക്ട്രോൺ കാരിയർ എന്ത് ചെയ്യുന്നുണ്ട് പ്രോട്ടോൺ അഥവാ ഹൈഡ്രജൻ അയോണിനെ ഉള്ളിലേക്ക് തള്ളിവിടുന്നുണ്ട് ഇലക്ട്രോൺ വെറുതെ അങ്ങനെ കടന്നു പോവില്ല ഇലക്ട്രോൺ കടന്നു പോകണമെങ്കിൽ ഒരു പ്രോട്ടോണെ പുറത്തുനിന്ന് പിടിച്ച് അകത്തേക്ക് ഇടണം സ്ട്രോമയിൽ നിന്നും ഉള്ളിലേക്ക് ല്യൂമന്റെ ഉള്ളിലേക്ക് തള്ളിവിടും അപ്പോ ഡ്യൂറിംഗ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് രണ്ടാമത്തെ കാരണം ഇതാണ് പറയുന്നത് ഡ്യൂറിംഗ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലൈറ്റ് റിയാക്ഷനിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്ന സമയത്ത് പ്രോട്ടോൺസ് ഓർ H+ അയോൺസ് ആർ ടേക്കൺ ഇൻ ടു ദ ല്യൂമൺ പ്രോട്ടോൺസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്ന സമയത്ത് പുറത്തുനിന്ന് സ്ട്രോമയിൽ നിന്ന് ല്യൂമന്റെ അകത്തേക്ക് തള്ളിവിടപ്പെടുന്നുണ്ട് രണ്ടാമത്തെ കാര്യം കിട്ടി ഇത്രയും കാര്യങ്ങളാണ് പ്രോട്ടോണിന്റെ അളവ് ല്യൂമന്റെ ഉള്ളിൽ കൂടാനായിട്ട് പറയുന്നത് രണ്ട് പോയിന്റ് ഫോട്ടോളിസിസ് ഉള്ളിൽ നടക്കുന്നു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്ന വഴിയിൽ വെച്ചിട്ട് സൈറ്റോക്രോം BF എന്ന് പറയുന്ന ഇലക്ട്രോൺ കാരിയർ ഉണ്ട് അതിന്റെ ഉള്ളിലൂടെയാണ് പ്രോട്ടോൺ അകത്തേക്ക് തള്ളിവിടുന്നത് സൈറ്റോക്രോം ബിയും എഫും ചേർന്ന ഒരു പ്രോട്ടീൻ അതിലൂടെയാണ് പ്രോട്ടോണിനെ അകത്തേക്ക് ല്യൂമന്റെ ഉള്ളിലേക്ക് തള്ളിവിടുന്നത് ഈ രണ്ട് പ്രവർത്തനങ്ങളിലൂടെയാണ് പ്രോട്ടോൺ ല്യൂമന്റെ ഉള്ളിൽ കൂടാനായിട്ട് കാരണം എന്നാണ് പറയുന്നത് ഇനി ഒരു കാരണം പറയുന്നത് സ്ട്രോമയിൽ പ്രോട്ടോണിന്റെ അളവ് കുറയാനുള്ള ഒരു കാരണമാണ് പറയുന്നത് ഒരു കാരണം ഇതാണ് എന്താണ് പ്രോട്ടോണിനെ ഇങ്ങനെ പുറത്തുള്ള പ്രോട്ടോണെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് തള്ളി വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോട്ടോണിന്റെ അളവ് ഇവിടെ കുറയില്ലേ സ്ട്രോമയിൽ കുറയും അല്ലെ അതൊരു കാരണമാണ് മറ്റൊരു കാരണമാണ് ഇവിടെ പറയുന്നത് NADPH ഫോർമേഷൻ നടക്കുന്നത് സ്ട്രോമ ഭാഗത്ത് വെച്ചിട്ടാണ് നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടന്നു കഴിഞ്ഞ് ഇലക്ട്രോൺസ് ഫോട്ടോസിസ്റ്റം വണ്ണിൽ നിന്നും ഒരു ചെറിയ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് വഴി അവസാനം NADPയിലേക്ക് എത്തുന്നു NADPയെ NADPH ആക്കുന്നു
അങ്ങനെ എൻഎഡിപിക്ക് എൻഎഡിപിഎച്ച് ആവണമെങ്കിൽ ഇലക്ട്രോൺ മാത്രം പോരാ, ഒരു പ്രോട്ടോണും കൂടി കൊടുക്കണം, എച്ച് പ്ലസ് അയോണും കൂടി വേണം. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ എച്ച് പ്ലസ് എവിടെ നിന്നാണ് എടുക്കുന്നത്? എൻഎഡിപിഎച്ച് ഉണ്ടാവാനുള്ള എച്ച് പ്ലസ് എടുക്കുന്നത് സ്ട്രോമ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ടാണ് സ്ട്രോമയില് പ്രോട്ടോൺ കുറയാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. എന്തായാലും ഇങ്ങനെ രണ്ട് ഭാഗത്തും മെംബ്രേന്റെ ഉള്ളിലും പുറത്തുമായിട്ട് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായി. അതുകൊണ്ട് തന്നെ എ ടി പി പ്രൊഡക്ഷൻ നടക്കുമെന്നും നമുക്ക് ഉറപ്പിക്കാം. മൂന്നാമത്തെ റീസൺ ഇതാണ് പറഞ്ഞിട്ടുള്ളത്, പ്രോട്ടോൺ അയോൺസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺസ് ആർ ടേക്കൺ ഫ്രം സ്ട്രോമ ഡ്യൂറിംഗ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ അല്ലെങ്കിൽ നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഫോർ ദി ഫോർമേഷൻ ഓഫ് NADPH. NADPH ഉണ്ടാവാനായിട്ട് ഒരു എച്ച് പ്ലസിനെ സ്ട്രോമ ഭാഗത്തു നിന്നും എടുക്കുന്നുണ്ട്. ഇത് സ്ട്രോമയിൽ എച്ച് പ്ലസിന്റെ അളവ് കുറയ്ക്കാനുള്ള ഒരു കാരണമായിട്ട് പറയാം. റീസൺ ഫോർ ഡിക്രീസിംഗ് പ്രോട്ടോൺ ഓൺ സ്ട്രോമ. മൂന്ന് പോയിന്റുകൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദ്യം പറഞ്ഞത് വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ്, വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഇലക്ട്രോണും ഓക്സിജനും ഒക്കെ ആയി മാറുന്നത്, ഫോട്ടോളിസിസ് നടക്കുന്നത് തൈലക്കോയിഡിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇവിടെ പ്രോട്ടോണിന്റെ അളവ് കൂടുന്നു. രണ്ടാമത് പറഞ്ഞത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നതിനിടയിൽ വെച്ച് പ്രോട്ടോണുകൾ സ്ട്രോമയിൽ നിന്നും തൈലക്കോയിഡിന്റെ ല്യൂമന്റെ ഉള്ളിലേക്ക് തള്ളിവിടുന്നു. രണ്ടാമത്തെ പോയിന്റ് കൂടാനുള്ളത്. മൂന്നാമത്തെ കാരണം പറഞ്ഞത് എൻ എ ഡി പി എച്ചിന്റെ ഫോർമേഷന്റെ സമയത്ത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് കഴിഞ്ഞ ഏറ്റവും അവസാനം ഇലക്ട്രോൺ എൻ എ ഡി പിയിലേക്ക് വരുമ്പോൾ ഇലക്ട്രോൺ മാത്രമല്ല ഒരു പ്രോട്ടോണും കൂടെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് എൻ എ ഡി പി എച്ച് ഉണ്ടാവാനായിട്ട്. അതുകൊണ്ട് തന്നെ സ്ട്രോമയിൽ പ്രോട്ടോണിന്റെ അളവ് ഇത്തിരി കുറയാൻ സാധ്യതയുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഓർമ്മിച്ചു വയ്ക്കുക. ഈ മൂന്ന് കാര്യങ്ങളും ഇല്ലെങ്കിൽ എ ടി പിയുടെ സിന്തസിസ് നടക്കില്ലായിരുന്നു. പക്ഷെ ഇത് നല്ല ഭംഗിയായിട്ട് ചെടികളുടെ ക്ലോറോപ്ലാസ്റ്റില് തൈലക്കോയിഡിന്റെ ഉള്ളില് നിറയെ പ്രോട്ടോൺ സംഭരിച്ചു വെക്കാറുണ്ട്. ഈ മൂന്ന് രീതിയും അതിന് കാരണമാകുന്നുണ്ട്. ഈ മൂന്ന് കാരണങ്ങളും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ പ്രോട്ടോണിന്റെ ഗ്രേഡിയന്റ് നിലനിൽക്കാറുണ്ട്. പ്രോട്ടോൺ ഗ്രേഡിയന്റ് മാത്രം പോരാ, മറ്റു ചില കാര്യങ്ങൾ കൂടെ ഈ കെമിഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് പ്രകാരം എ ടി പി ഫോർമേഷന് വേണ്ടി വേണം. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. റിക്വയർമെന്റ്സ് ഫോർ എ ടി പി സിന്തസിസ് ഓർ കെമിഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. കെമിഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് നടക്കണമെങ്കിൽ, എ ടി പി സിന്തസിസ് നടക്കണമെങ്കിൽ എന്തൊക്കെ വസ്തുതകളാണ് ആവശ്യമായിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്? ഒരു ബയോളജിക്കൽ മെംബ്രെയിൻ അവിടെ വേണം. എ ടി പി സിന്തസിസ് ഇവിടെ മാത്രമാണോ നടക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റിനകത്ത് മാത്രമാണോ നടക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്ന പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അവിടെയും എ ടി പി സിന്തസിസ് നടക്കേണ്ട സ്ഥലമാണ് അല്ലെ. അപ്പൊ അവിടെയും ഇതേ പ്രവർത്തനം തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ റെസ്പിറേഷൻ അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ പഠിക്കുന്ന സമയത്ത് കെമിഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എടുക്കില്ല എന്ന് ഓർമ്മിക്കുക. ആ സമയത്ത് നിങ്ങൾ ഈ വീഡിയോ തന്നെ ഒന്നുകൂടെ കണ്ടാൽ മതി. എന്തായാലും ഇവിടെയും മെംബ്രെയിൻ ആവശ്യമുണ്ട്. ഒരു ബയോളജിക്കൽ മെംബ്രെയിൻ അത്യാവശ്യമാണ് എ ടി പി സിന്തസിസ് നടക്കണമെങ്കിൽ. മാത്രല്ല, ആ മെംബ്രെയിന്റെ ഇടയില് ഒരു പ്രോട്ടോൺ പമ്പ് ഉണ്ടായിരിക്കണം. പ്രോട്ടോൺ അകത്തിങ്ങനെ നിറഞ്ഞു കുമിഞ്ഞുകൂടി ഉണ്ടാവുമ്പോൾ ആ പ്രോട്ടോണെ പുറത്തേക്ക് തള്ളാനുള്ള ഒരു പമ്പ് ഉണ്ടാവണം. അതിനെ വിളിക്കുന്ന പേരാണ് എ ടി പി എസ് അഥവാ എ ടി പി സിന്തേസ് എന്ന് വിളിക്കുന്ന ഇന്റർ മെംബ്രെയിൻ പ്രോട്ടീൻ. പഠിച്ചിട്ടില്ലേ ഇൻട്രിൻസിക് പ്രോട്ടീൻ, എക്സ്ട്രിൻസിക് പ്രോട്ടീൻ? ഇങ്ങനെ ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു പ്രോട്ടീനും എക്സ്ട്രിൻസിക് ആയിട്ടുള്ള പ്രോട്ടീനും കൂടിയ ഒരു കോംപ്ലക്സ് പ്രോട്ടീൻ ആണ് എ ടി പി സിന്തേസ്. എ ടി പി ഉണ്ടാവാൻ സഹായിക്കുന്ന എൻസൈം ആണത് കേട്ടോ, എൻസൈം. അതോടൊപ്പം തന്നെ ഇത് ഒരു പ്രോട്ടീനും കൂടിയാണ്. ഇതാ മെംബ്രെയിന്റെ ഇടയിൽ എഫ് സീറോ എന്ന് പറയുന്ന ഒരു വാല് പോലുള്ള ഒരു ഭാഗവും എഫ് വൺ എന്ന് പറയുന്ന ഒരു തല പോലുള്ള ഒരു ഭാഗവും ഇതിനുണ്ടായിരിക്കും. ഇതാണ് തൈലക്കോയിഡിന്റെ മെംബ്രെയിൻ എങ്കിൽ അതില് ഇൻട്രിൻസിക് ആയിട്ടുള്ള പ്രോട്ടീൻ ആയിട്ടാണ് എഫ് സീറോ യൂണിറ്റ് ഇരിക്കുന്നത്. എക്സ്ട്രിൻസിക് പ്രോട്ടീന്റെ രൂപത്തിലാണ് എഫ് വൺ പാർട്ടിക്കിൾ ഇരിക്കുന്നത്. ഇത് രണ്ടും ചേർന്നതിനെയാണ് നമ്മൾ എ ടി പി സിന്തേസ് അഥവാ എ ടി പി എയ്സ് എന്ന് വിളിക്കാറുള്ളത്. ഇതും വേണം. പ്രോട്ടോണിന്റെ അളവ് ഉള്ളിൽ കൂടുതൽ ഉണ്ടായിരിക്കണം, ല്യൂമന്റെ ഉള്ളില്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോട്ടീൻ സിന്തസിസ് എ ടി പി സിന്തസിസ് നടക്കുകയുള്ളൂ. ബയോളജിക്കൽ മെംബ്രെയിൻ,
പ്രോട്ടോൺ ഗ്രേഡിയന്റ്, പ്രോട്ടോൺ പമ്പ് ഓർ എ ടി പി എസ്. ഇനി എങ്ങനെ ഈ പ്രവർത്തനം നടക്കുന്നു? പ്രോട്ടോൺ ദാ ഇവിടെ ഇതിന്റെ ഉള്ളില് പല കാരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന്റെ സമയത്ത് നേരിട്ട് ഉള്ളിലേക്ക് തള്ളിവിടും ചില പ്രോട്ടീനെ. ഫോട്ടോളിസിസ് നടക്കുന്നത് ഇതിന്റെ ഉള്ളിലായതുകൊണ്ട് ഇവിടെ കുറെ പ്രോട്ടോൺ ഉണ്ടാവും. എങ്ങനെയായാലും പ്രോട്ടോൺ ഈ ല്യൂമന്റെ ഉള്ളില്, തൈലക്കോയിഡ് ല്യൂമന്റെ ഉള്ളിലെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കും. ഒപ്പം തന്നെ സ്ട്രോമയിൽ പ്രോട്ടോണിന്റെ അളവ് കുറയുകയും ചെയ്യും. പുറത്തുള്ള സൊല്യൂഷനിൽ സ്ട്രോമയില് പ്രോട്ടോൺ കുറയുകയും ചെയ്യും. അപ്പോഴാണ് ഇവിടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടത്താൻ ഒരാൾ തയ്യാറാവുക. എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് അക്രോസ് എ മെംബ്രെയിൻ ത്രൂ എ മെംബ്രെയിൻ പ്രോട്ടീൻ. മെംബ്രെയിന്റെ ഇടയിലുള്ള പ്രോട്ടീന്റെ ഉള്ളിലൂടെ ഡിഫ്യൂഷൻ നടക്കുകയാണെങ്കിൽ അതിനെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെയുള്ള പ്രോട്ടീന്റെ പേര് എ ടി പി എസ് എന്നാണ് കേട്ടോ. അങ്ങനെ പ്രോട്ടോൺ, അകത്തു നിറഞ്ഞിരിക്കുന്ന പ്രോട്ടോൺ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴി മെംബ്രെയിന്റെ ഇടയിലുള്ള ഈ പ്രോട്ടീൻ ചാനലിലൂടെ പുറത്തേക്ക് പമ്പ് ചെയ്ത് സ്ട്രോമയിലേക്ക് എത്തും. പുറത്തേക്ക് ഈ പ്രോട്ടോൺസ് പമ്പ് ചെയ്യുമ്പോൾ എ ഡി പിയിൽ നിന്നും ഒരു എ ടി പി ഉണ്ടാക്കാനുള്ള എനർജി കിട്ടും. അങ്ങനെ എ ടി പി എയ്സിൽ വെച്ചിട്ട് എ ഡി പി എ ടി പി ആയിട്ട് മാറും. എ ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി കുറഞ്ഞ മോളിക്യൂളാണ്. അതിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളും കൂടി കയറി എന്തായി മാറും? അത് എ ടി പി ആയിട്ട് മാറും. എഡിനോസിൻ ഡൈ ഫോസ്ഫേറ്റ്, രണ്ട് ഫോസ്ഫേറ്റ് ഉണ്ടായിരുന്നത് എഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്, മൂന്ന് ഫോസ്ഫേറ്റ് ആയിട്ട് മാറും, എ ടി പി ആയിട്ട് മാറും. എ ഡി പിക്ക് എനർജി കുറവാണ്, എന്നാൽ എ ടി പിക്ക് എനർജി ധാരാളമുണ്ട്. അപ്പോ എ ഡി പിയിൽ നിന്നും എ ടി പി ഉണ്ടാക്കാനുള്ള എനർജി എവിടെ നിന്ന് കിട്ടി? അതിനുള്ള കൺവേർഷൻ നടക്കാൻ വേണ്ട എല്ലാ എസൻഷ്യൽസും എവിടെയാണ് പ്രൊവൈഡ് ചെയ്തത്? എ ടി പി എസ് ആണ് പ്രൊവൈഡ് ചെയ്തത് ബൈ ദി ട്രാൻസ്പോർട്ട് ഓഫ് പ്രോട്ടോൺസ്. പ്രോട്ടോൺസ് ഇങ്ങനെ പമ്പ് ചെയ്യുന്നതിന്റെ ഇടയിൽ മാത്രമേ എ ഡി പിക്ക് എ ടി പി ആവാൻ സാധിക്കുകയുള്ളൂ. കൺഫർമേഷണൽ ചേഞ്ച് നടക്കുന്നത് എ ഡി പിയിൽ നിന്ന് എ ടി പി ആവുന്നതിന് എന്താണ് അത്യാവശ്യമായിട്ടുള്ളത്? ഒരു പ്രോട്ടോൺ പമ്പ് അത്യാവശ്യമാണ്. അത് എ ടി പി എസിന്റെ ഉള്ളിൽ കൂടെ തന്നെ വരണം. വേറെ ഏതെങ്കിലും പ്രോട്ടീന്റെ ഉള്ളിൽ കൂടെ കടന്നു വന്നാൽ പറ്റില്ല കേട്ടോ. എ ടി പി എസിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എഫ് സീറോ ക്രോസ് ചെയ്ത് എഫ് വൺ ക്രോസ് ചെയ്ത് പുറത്തേക്ക് കടക്കണോടുകൂടി തന്നെ എ ഡി പി മോളിക്യൂൾ എ ടി പി ആവും. അപ്പൊ അങ്ങനെ രണ്ട് പ്രോട്ടോൺ പുറത്തേക്ക് ചാടുമ്പോൾ ഒരു എ ടി പി കിട്ടും, അടുത്ത രണ്ട് പ്രോട്ടോൺ പുറത്തേക്ക് ചാടുമ്പോൾ വീണ്ടും എ ടി പി കിട്ടും. ഈ രീതിയിലാണ് എ ടി പിയുടെ യഥാർത്ഥ സിന്തസിസ് നടക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഈ പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഹൈപ്പോത്തസിസ് ആണ് കെമിഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഇതിൽ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഇതൊക്കെയാണ്. ഒരു ബയോളജിക്കൽ മെംബ്രെയിൻ വേണം, അതിവിടെ തൈലക്കോയിഡ് മെംബ്രെയിൻ ഉണ്ട്. പ്രോട്ടോൺ ഗ്രേഡിയന്റ് വേണം, ദ പ്രോട്ടോൺ ല്യൂമന്റെ ഉള്ളിൽ നിറച്ചാണ് ഇരിക്കുന്നത് പ്രോട്ടോൺസ്. പ്രോട്ടോൺ പമ്പ് വേണം, അഥവാ എ ടി പി എസ് എൻസൈം വേണം, അതും ഇവിടെ ഉണ്ട്. ഒരെണ്ണം മാത്രമാവില്ല, ഇവിടെ ഇവിടെയൊക്കെ ഇടയിലൊക്കെ ഉണ്ടാവും കേട്ടോ. അതും കൂടി ഒന്ന് ഓർമ്മിക്കുക. നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്ത് ഒരെണ്ണം വരച്ചു എന്ന് മാത്രം. അപ്പൊ പ്രോട്ടോൺസ് ല്യൂമന്റെ തൈലക്കോയിഡ് ല്യൂമന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് എ ടി പി എസ് എന്ന് പറയുന്ന എൻസൈമിലൂടെ പുറത്തേക്ക് പമ്പ് ചെയ്യുമ്പോൾ എ ഡി പി എ ടി പി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് എ ടി പിയുടെ ഫോർമേഷൻ നടക്കുന്നത് എന്ന് കെമിഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മനസ്സിലായില്ലേ? ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. താങ്ക് യു.